ജോ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചുതരാൻ എന്റെ സൂര്യക്ക് തിന്നാനാണ്. ഗസ്റ്റ് വന്നാൽ മാത്രമേ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. സൂര്യ ജ്യോതികനെ 10-15 ദിവസമായി കണ്ടിട്ട്, അതെ, കാണാൻ വന്നു, അവരൊരുമിച്ച് തിരിച്ചു പോയി. ഒരാളെ കാണിച്ചു തരാൻ നമുക്ക് നടന്നു പോണു. ജോ മാമിന്റെ കയ്യിൽ കൊടുക്കണു. പ്രതിയെ തിരിച്ചു നോക്കിയപ്പോ സൂര്യ നമ്മൾ എപ്പോഴും ഇതുപോലെ റീൽസ് ഒക്കെ കണ്ടതാ. സൂര്യ വന്ന് മമ്മൂക്കയുടെ അടുത്ത് നിന്ന് ഭയങ്കര ലൈക്ക് ഒരു ഫാൻ നിൽക്കുന്ന പോലെ സൈഡിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. അത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നോ അതോ അൺഎക്സ്പെക്ടഡ് ആയിരുന്നോ? അല്ലല്ല, അതൊന്നും പ്ലാൻഡ് ഒന്നും അല്ല. അതായത് ജ്യോതിക ഇവിടെ വരുന്നു. അപ്പോ ഒരു ഒരു സമയത്ത് ജ്യോതിക്ക് പോണം, ചെന്നൈയിലാന്ന് തോന്നുന്നു അവരുടെ സൂര്യയുടെ അച്ഛന്റെ ബർത്ത്ഡേ മറ്റുമായിരുന്നു. പോയിട്ട് 2-3 ദിവസം ഇങ്ങനെ തിരിച്ചു വരും. അപ്പോ നമ്മളിങ്ങനെ പോകുന്നത് ഏതോ ഒരു ദിവസമാണ്. അപ്പൊ പറഞ്ഞു എപ്പോഴാ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു സൂര്യക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ട്. അപ്പൊ നമ്മള് ഭയങ്കര വരൂ. അപ്പൊ നമ്മള് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, നമ്മളതൊരു ഒരു ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടി. അതൊക്കെ എന്താ പറയാ, നമ്മള് ഇപ്പൊ നമ്മള് സൂര്യനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് പ്ലാൻഡ് ഇവന്റ് ഒന്നും അല്ലത്. വരുന്നു എന്നറിയാം, കാരണം അത് നമ്മൾ നമ്മളെ കാണാൻ വേണ്ടി വരുന്നതാണ്, മമ്മൂക്കയെ കാണാൻ വേണ്ടി വരുന്നതാണ്. അവരെയൊക്കെ നമുക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യർ. ചെന്നൈയിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ ഡോറ് നമ്മൾ വിചാരിക്കുന്ന ഒരാള് നടന്നു വന്നൊരു നിക്കറും ടീഷർട്ടൊക്കെ നമ്മൾ വിചാരിക്കും അവിടുത്തെ ഏതേലും ആരേലും ആയിരിക്കും. അപ്പൊ അവിടെ ഡോറ് തുറക്കുന്ന ഭാഗത്തോളം സൂര്യയാണ് വരുന്നത്, ഇങ്ങനെ ഇരിക്കാമെന്ന് വർത്താനം പറഞ്ഞു ചായ എടുത്തോണ്ട് വരുന്നു. നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് വേറെയൊക്കെയാണല്ലോ. ഈ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് അവിടെ വന്നിരിക്കുന്ന ചായ കൊണ്ട് തരുന്ന എടുക്കാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. അപ്പൊ ജോർജ് അപ്പുറം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ജോർജ് ചേട്ടൻ ആരെങ്കിലും വിടുന്നു, ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കും, ചിലപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ ഉണ്ടാക്കി തരാം. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നല്ലേ. ഇപ്പൊ ജ്യോതികയുടെ സൂര്യയുടെ ബോംബെയിലെ വീടുണ്ട്, അവരിപ്പോ ബോംബെയിലെ താമസിക്കുന്നു. അവിടെ നമ്മൾ പോയിട്ടുണ്ട്, ഒന്നി കൂടുതൽ തവണ പോയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു ബോംബെയിലെ ഒരു ആവശ്യത്തിന് പോകുമ്പോ നമുക്ക് സൂര്യനെ ജ്യോതികേനെ ജ്യോതിയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നല്ല, നമുക്ക് ജ്യോതികേനെ വിളിക്കാൻ തോന്നും ഞങ്ങൾ ബോംബെയിലുണ്ട് കാണാൻ പറ്റുമോ. ഒരു വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ ഒരു ഒരാളാണ് ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഇപ്പൊ ചെന്നൈ ചെന്നപ്പോ ഞങ്ങൾ ചെന്നപ്പോ സൂര്യ അങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും. അപ്പൊ ജോ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എന്റെ സൂര്യക്ക് തിന്നാനാണ്. ഗസ്റ്റ് വന്നാൽ മാത്രമേ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അതിൽ ഏതോ ഒരു സാധനം പേര് ഞാൻ ഉറക്കുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഓർഡർ ചെയ്തു. ഇവിടെ കൊച്ചിയിൽ വന്നപ്പോ അതുമായിട്ടാ വന്നത്. അപ്പൊ അത് എനിക്ക് കൊണ്ട് തന്നു. നമ്മളെ പോലെയൊക്കെ തന്നെയുള്ള നമുക്ക് വീണ്ടും കാണണം വർത്താനം പറയണൊക്കെ തോന്നുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇവന്റ് ഉണ്ടാകാനോ അതിന് പബ്ലിസിറ്റി ഒന്നും അല്ല. സൂര്യ ജ്യോതികനെ 10-15 ദിവസമായി കണ്ടിട്ട്, അതെ, കാണാൻ വന്നു, അവരൊരുമിച്ച് തിരിച്ചു പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് ജ്യോതി തിരിച്ചു പോയി. സ്നേഹിക്കപ്പെടുന്ന രണ്ട് മനുഷ്യർ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ കാതലിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് എന്റെ പാർട്ണർ മലപ്പുറത്താ. രാത്രിയിൽ 6 മണിയൊക്കെ ആകുമ്പോ 5 മണിയാകുമ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് മലപ്പുറത്ത് പോയിട്ട് ബീനേനെ കണ്ടിട്ട് പിറ്റേ ദിവസം 7 മണിക്കാണ് ഇവിടെ ഡ്രൈവ് ചെയ്തെത്തും എന്ന് പറയുന്ന ഈ രണ്ട് സെയിം ആണ്. അതെ, നമുക്ക് കാണാൻ തോന്നുന്നു, പിന്നെ പോകാതെ പറ്റുമോ? നിങ്ങള് രണ്ടുപേരും ഉണ്ടായിരുന്നു ആ സമയത്ത്, മിസ് ചെയ്തു എന്ന് കേട്ടു സംഭവം. ഫുൾ ടൈം ഒരു റിഗ്രറ്റ് ആയിരിക്കും. എന്തുപറ്റി ആ ദിവസം മിസ് ചെയ്യാൻ? രണ്ടാളില്ല. എനിക്ക് അന്ന് അപ്രതീക്ഷിതമായി മോർണിംഗ് ഒരു കോള് വന്നു. എനിക്ക് ഉറങ്ങിക്കിടക്കുക, ഞാൻ അന്ന് ഷൂട്ടില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ കോൾ ഷോട്ട് ഉണ്ട്, നീ റെഡിയോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു സ്വെറ്റ്ഷർട്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാം, ഉറക്കിപ്പിച്ചിലാണ്. വീഡിയോ കോൾ ഷോർട്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് എന്റെ ഫോൺ അവിടെ എടുത്ത് അവിടെ തന്നെ വെച്ചേക്ക, കോളിലിരിക്കുക. ഞാൻ അപ്പഴും വെയിറ്റ് ചെയ്യാം ഇനി ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് മമ്മൂക്ക എടുത്തിട്ട് നീ പോയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്നാ വെയിറ്റ് ഒരാളെ കാണിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അതായത് സിനിമയില് മമ്മൂക്ക മോളെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്, അത് നമ്മള് വീഡിയോ കോൾ ചെയ്ത് ഷൂട്ട് ചെയ്തു, ഗ്രാഫിക്സ് ഒന്നും ചെയ്തിട്ട് ഇവള് വീട്ടിലാണ്. അങ്ങനെ എടുത്ത് ആ കൊലത്തിലിരിക്കാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് നന്നാ വീട്ടിൽ ഒരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞു നമുക്ക് നടന്നു പോണു. ജോ മാമിന്റെ കയ്യിൽ കൊടുക്കണു. പ്രതിയെ ഇങ്ങനെ തിരിച്ചു നോക്കിയപ്പോ സൂര്യായിരിക്കണം. എന്തായിരുന്നു എന്റെ കുഞ്ഞിലേ തൊട്ടുള്ളൊരു എന്താ പറയാ ഫേവറേറ്റ് ആക്ടർ ആരാന്ന് വെച്ചാ സൂര്യ എന്ന് പറയുന്ന ആളാണ്. ആള് വെരി ഹമ്പിൾ, ഹീസ് ലൈക് വി ആർ മിസ്സിംഗ് യു ഹിയർ ഇൻ സെറ്റ്.
പറഞ്ഞു ഒരിക്കലും അത് റെക്കോർഡ് ചെയ്ത് എന്റെ മനസ്സിൽ ഞാൻ വെച്ചേക്കുന്ന ഒരു മൊമെന്റ് ആണ് അത്. ഇതൊക്കെ കേൾക്കുമ്പോ ഒരാള് എന്തോ ഭാഗ്യായിരുന്നു, ഒരിക്കലും മറക്കില്ല. ഇനി ഏതൊരു സിനിമ ഉണ്ടല്ലോ എല്ലാ ദിവസവും പോണം. അതെ,